സമൂഹത്തിലെ സാധാരണക്കാരിലുള്ള ഇന്ത്യൻ എംബസിയുടെ മോശമായ സമീപനത്തിനെതിരെ റിയാദിലെ സാമൂഹ്യ പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തി. റിയാദ് ബ്യൂറോ റിപ്പോർട്ട്. സൗദിയിൽ എംബസിയുടെ കീഴിൽ നടക്കുന്ന വിദ്യാഭ്യാസ സാംസ്കാരിക പ്രവർത്തനങ്ങളിലും സാമൂഹ്യ രംഗത്തും മലയാളി സമൂഹത്തെ പാടെ അവഗണിക്കുന്ന ഇന്ത്യൻ എംബസിയുടെയും അംബാസിഡർ തൽമീസ് അഹമ്മദിന്റെയും പ്രവർത്തനങ്ങൾക്കെതിരെ റിയാദിലെ സാമൂഹ്യ സംഘടനകൾ റിയാദിലെ 40 സംഘടനകളുടെ പ്രതിനിധികൾ പങ്കെടുത്ത യോഗത്തിൽ ഇന്ത്യൻ എംബസിയുടെ പ്രവർത്തനങ്ങൾക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിക്കപ്പെട്ടത്. റിയാദിലെ ഇന്ത്യൻ സമൂഹം തങ്ങളുടെ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് ഉപയോഗപ്പെടുത്തിയിരുന്ന എംബസി ഓഡിറ്റോറിയം മലയാളികൾക്ക് മാത്രം അനുവദിക്കാത്തതും സാധാരണക്കാരുടെ പ്രശ്നങ്ങളുമായി കടന്നു ചെല്ലുന്ന മലയാളി ജീവകാരുണ്യ പ്രവർത്തകർക്ക് എംബസിയിലേക്ക് പ്രവേശനം നിഷേധിക്കുന്നതായും ആരോപണമുയർന്നു. എംബസിയിലോ എംബസി സ്കൂളുകളിലോ നടക്കുന്ന പരിപാടിയിലേക്ക് മുമ്പ് ക്ഷണിക്കപ്പെട്ടിരുന്ന മലയാളികളെയൊന്നും ഇപ്പോൾ ക്ഷണിക്കാറില്ലെന്നും സാധാരണക്കാരായ മലയാളികളുടെ പ്രശ്നങ്ങളിൽ താല്പര്യം കാണിക്കാത്ത എംബസി കോർപ്പറേറ്റ് സ്ഥാപനങ്ങളോടൊപ്പമാണെന്നും നേതാക്കൾ ആരോപിക്കുന്നു. ഔട്ട്പാസിന് പോലും പണം ഈടാക്കുന്ന എംബസിയുടെ പ്രവർത്തനങ്ങൾക്കെതിരെ ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും വിദേശകാര്യമന്ത്രിക്കും പ്രവാസികാര്യ മന്ത്രാലയത്തിനും പരാതി നൽകി കാത്തിരിക്കുകയാണ് റിയാദിലെ മലയാളി സമൂഹം. ഉബൈദ് രമണ്ണ, ജയ്ഹിന്ദ് ന്യൂസ്, റിയാദ്.